യുഡിഎഫിന്റെ മേഖലാ ജാഥ നടത്തുന്നത് സംബന്ധിച്ച് നിലവിൽ ആശയക്കുഴപ്പമില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചൊവ്വാഴ്ച ക്ലിഫ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുമെന്നും എല്ലാ ഘടകകക്ഷികളും യോഗത്തിൽ പങ്കെടുക്കുമെന്നും ചെന്നിത്തല ഹരിപ്പാട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒരാശയക്കുഴപ്പമില്ല, നാളെ രാവിലെ 9 മണിക്ക് ക്ലിഫ് ഹൌസിൽ വെച്ച് യുഡിഎഫ് നേതാക്കളുടെ യോഗമുണ്ട്. ആ യോഗം ചർച്ച ചെയ്ത് ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കും. ആശയക്കുഴപ്പമൊന്നുമില്ല. അല്ല, ഇതിനെ സംബന്ധിച്ച് ജാഥകളെ സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം നാളത്തെ യുഡിഎഫ് യോഗത്തിൽ വെച്ച് ഉണ്ടാകും. അല്ല, യുഡിഎഫ് എല്ലാവരും കൂടെ ചേർന്നാണ് ജാഥ നടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ അതിനെപ്പറ്റി അന്തിമമായ തീരുമാനമെടുക്കാനാണ് നാളെ യോഗം. അതിനകത്ത് എല്ലാ കക്ഷികളും ഉണ്ടാകും. അല്ല, അങ്ങനെ അത് അങ്ങനെ ഒരു അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില അസുഖത്തിൻ്റെ പത്രത്തിൽ വായിച്ചത് അങ്ങനെയാണ്. അല്ലാണ്ട് കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കേസ് കേസിൻ്റെ വഴിക്ക് പോകും. അല്ല, കേസ് ഏത് നീണ്ടുപോകണമോ ചുരുക്കണമോ എന്നൊക്കെ തീരുമാനിക്കുന്ന മന്ത്രിയോ ഗവൺമെൻറ്റോ അല്ല, അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്, അത് വിജിലൻസാണ്. അവർ അവരുടേതായ രീതിയിൽ അന്വേഷണം നടത്തി മുന്നോട്ട് പോവുകയാണ്. അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിലും ഞാൻ ഇടപെട്ടിട്ടില്ല, ഇടപെടാൻ ആഗ്രഹിക്കുന്നത്. ധനമന്ത്രി കെ എം മാണിക്ക് വ്യക്തിപരമായ അസൗകര്യമുള്ളത് കൊണ്ടാണ് യുഡിഎഫ് മേഖലാ ജാഥ മാറ്റിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. അതല്ലാതെ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല. ബാർകോഴക്കേസിൽ അന്വേഷണം അട്ടിമറിക്കാൻ പുറത്തുനിന്ന് ഒരിടപെടലും ഉണ്ടാവില്ല, അത് അതിൻ്റെ വഴിക്ക് നടക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. പുതിയതായി ആരംഭിക്കാൻ പോകുന്ന ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപന കർമ്മം ചൊവ്വാഴ്ച 3 മണിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു.